തിരുവനന്തപുരം ജില്ലയിൽ അവശേഷിക്കുന്ന കോൺഗ്രസിന്റെ കൂടി കട്ടയം പടവും അടക്കിയ ശേഷമേ വിശ്രമമുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തിലാണെന്ന് തോന്നുന്നു തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോടി രവി. മംഗള മനോരമ ഗാനം പാടുന്ന ലാഘവത്തോടെ തിരുവനന്തപുരത്തെ കോൺഗ്രസിനെ പൊളിച്ചെടുക്കാൻ കൊട്ടേഷൻ എടുത്തയാളിനെ പോലെ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാലോടി രവി. സ്വന്തം പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റും പ്രധാനപ്പെട്ട നേതാക്കളുമടക്കം പാർട്ടി വിട്ട് CPMൽ ചേർന്നതിന് പിന്നാലെ ഒരു രാജിനാടകമൊക്കെ കളിച്ചെങ്കിലും അത്യുജ്വല സേവനം നടത്തുന്ന പാലോടി രവിയെ മാറ്റി നിർത്താനാകില്ല എന്നാണ് KPCC നേതൃത്വം പറഞ്ഞത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകളെയും പാർട്ടി നടപടിയെടുത്ത ആളുകളെയും ഒക്കെ പരമാവധി തിരികെ കൊണ്ടുവന്ന് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കണം എന്നുള്ള ഒരു തീരുമാനമുണ്ടായി. പക്ഷേ ആ തീരുമാനം നടപ്പിലാക്കാൻ അതാത് DCC പ്രസിഡന്റുമാർക്കാണ് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരത്ത് അങ്ങനെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന എന്നാൽ ഇപ്പോഴും പാർട്ടിയോട് വലിയ കൂറു പുലർത്തി പാർട്ടി പ്രവർത്തനങ്ങളിൽ പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലകളൊന്നും ഇല്ലെങ്കിൽ പോലും സഹകരിച്ചു നിൽക്കുന്ന നിരവധി പേരുണ്ട്. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട നേതാവാണ് KPCC സെക്രട്ടറി ആയിരുന്ന MA ലത്തീഫ്. തിരുവനന്തപുരത്തിൻ്റെ തീരമേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ്. ചെറുപ്പക്കാരുടെ അടക്കം വലിയ പിന്തുണയുള്ള ഒരു നേതാവ്. ഈ അധികാര സ്ഥാനങ്ങളിലേക്കൊന്നും വലിയ താല്പര്യം കാട്ടാതെ നിസ്വാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ. ഒരു സമരത്തിലൊക്കെ തിരുവനന്തപുരത്ത് ആളെ കൂട്ടുന്നതിന് ഈ MA ലത്തീഫിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. DCCയുടെ നേതൃത്വത്തിൽ ഒരു വൈകുന്നേരം ഒരു മാർച്ച് നടത്തണമെങ്കിൽ 4, 3, 7 പേര് കാണും. അതാണ് അവസ്ഥ. അപ്പോൾ ഈ MA ലത്തീഫിനെ അടക്കം തിരിച്ചെടുക്കണമെന്നുള്ളൊരു തീരുമാനമുണ്ടാകുമ്പോൾ പാലോടി രവി അതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. MA ലത്തീഫിനെ പോലെയുള്ള ഒരാളെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ ചിറയൻ കീഴ് നിയമസഭാ മണ്ഡലത്തിൽ വലിയ തിരിച്ചടി അത് ഉണ്ടാക്കുമെന്ന ബോധ്യം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശനുണ്ട്. കാരണം ചെറിയ കീഴ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അവിടുത്തെ തീരമേഖലയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തി. അവിടെ 1000 വോട്ടായാൽ പോലും അത് ഇത്തവണത്തെ പോരാട്ടത്തിൽ അതിനിർണായകമാണ് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് കടുത്ത ഭാഷയിൽ ഈ പാലോടി രവിയുമായി തർക്കത്തിലേർപ്പെട്ടു എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരം. മര്യാദയ്ക്ക് ലത്തീഫിനെ പോലെയുള്ള ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ വിവരമറിയും എന്നുള്ള ഭീഷണി വരെ അടൂർ പ്രകാശിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അങ്ങേരൊരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഈ MA ലത്തീഫിനെ നേരത്തെ പാർട്ടിയിൽ നിന്ന് നടപടിയൊക്കെ എടുത്ത് മാറ്റി നിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാളാണ് ഈ പാലോടി രവി. ഒരാൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളതായി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ പ്രശ്നമായി. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രശ്നം അതാണ്. ഒരാൾ വളരുന്നത് കണ്ടാൽ അപ്പോൾ പിടിച്ചു താഴെയിടും. ഈ ലത്തീഫാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള വാശിയോടുകൂടിയൊന്നും ഇതുവരെ മുന്നോട്ട് വന്നതായി കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെപ്പോലും തനിക്കൊക്കെ ഒരു ഭീഷണിയായി മാറുമെന്ന് കണ്ട് കുറേ സിന്താൽപികളായ ചുക്കനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ചെറുപ്പക്കാരെയും കൂട്ടി വലിച്ചു താഴെയിടാൻ നോക്കുകയാണ്. ഈ MA ലത്തീഫിനെയൊക്കെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്താൻ ചില ചെറുപ്പക്കാരെ കൂട്ടുപിടിച്ചു ഈ പാലോടി രവി അടക്കമുള്ള ആളുകൾ. എന്നിട്ട് നടപടിയെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാനവും മര്യാദയ്ക്കും പാർട്ടിയോട് സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളെ അവിടേക്ക് അങ്ങോട്ട് പോയി സ്വീകരിച്ചു കൊണ്ടുവരുന്നതിന് പകരം അവരെ അകറ്റി മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് കോൺഗ്രസിന് തകർക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ അല്ലെങ്കിൽ പിന്നെ എന്താണ്?